നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ ഏറ്റവും ജനോപകാരപ്രദമായ ഒരു വീഡിയോ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷാ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. നിലവിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ അനാരോഗ്യപരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു രോഗം ഉണ്ടാവുകയാണെങ്കിൽ, അത് നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ, അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ഏറ്റവും കൂടുതൽ താളം തിരിച്ചേക്കാം. എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിൽ രോഗികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അവരുടെ കുടുംബ ബഡ്ജറ്റിന് താളം തെറ്റുന്നതും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം ധനസഹായത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് അഭ്യർത്ഥനകൾ കാണാൻ സാധിക്കും. കാരണം ഭാരിച്ച ചിലവാണ് ഇത്തരം ശസ്ത്രക്രിയകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങൾക്ക് ഉണ്ടാകുന്നത്. ചിലവേറിയ ഇത്തരം രോഗങ്ങൾക്ക് അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ പരമാവധി 50,000 രൂപ വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുണ്ട്. സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു ദി പുവർ എന്ന് പറയുന്ന ഒരു പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പങ്കാളിത്തത്തിൽ നിലവിൽ തിരുവനന്തപുരത്തുള്ള ആരോഗ്യ ഡയറക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന 13-അംഗ ഗവേണിംഗ് ബോഡി ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ എല്ലാ അപേക്ഷകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച അർഹമായ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭ്യമാക്കുന്ന ഏറ്റവും വലിയ ഒരു സേവന, അതോടൊപ്പം തന്നെ സഹായ പദ്ധതിയാണ് സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു ദി പുവർ എന്ന് പറയുന്ന പദ്ധതി. APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് അപേക്ഷിച്ച ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ആദ്യഘട്ടത്തിലൊക്കെ 15 ആശുപത്രികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് 51 ആശുപത്രികളിലെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾക്ക് ധനസഹായം ലഭ്യമാണ്. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രികളുണ്ട്. ഈ ഒരു വിഭാഗങ്ങളിലാണ് ആനുകൂല്യം ലഭ്യമാകുന്നത്. അതുമാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ഇതിലേക്ക് ധനസഹായമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശസ്ത്രക്രിയകൾക്കോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ ആയിട്ട് ആശ്രയിക്കേണ്ടത് ഇത്തരം ആശുപത്രികളെ ആയിരിക്കണം. കൃത്യമായിട്ട് ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതിന് നമ്മൾ ചികിത്സ തേടേണ്ട ആശുപത്രികളുടെ ലിസ്റ്റ് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സുകളിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ PDF നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ആശുപത്രികളിൽ നിങ്ങൾക്ക് ചികിത്സ തേടാം, അതോടൊപ്പം തന്നെ ഏതൊക്കെ ശസ്ത്രക്രിയകൾക്ക്, നിലവിൽ മാരകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കും അതോടൊപ്പം തന്നെ അസുഖങ്ങൾക്കും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ധനസഹായം അനുവദിക്കുകയും ചെയ്യും. ഡോക്ടറുടെ സാക്ഷ്യപത്രം വേണം. അതിനുവേണ്ടി അപേക്ഷാ ഫോമുണ്ട്. അപേക്ഷാ ഫോമും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതോടൊപ്പം ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം പ്രിന്റ് എടുത്ത് നമുക്ക് പൂരിപ്പിച്ച അപേക്ഷകൾ തപാലിൽ അയച്ചുവിടേണ്ടത് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള, അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആ അപേക്ഷാ ഫോമിൽ തന്നെ ഇത് അയച്ചു കൊടുക്കേണ്ട വിലാസവും ഉണ്ടാകും. തിരുവനന്തപുരത്തെ അഡ്രസ്സിലേക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും, ആ ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് അതിൽ ഫോൺ നമ്പരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച അതിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. അതിനുശേഷം 1998 പരിപൂർണ തോതിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ, കരള, വൃക്ക തുടങ്ങിയവ മാറ്റിവെക്കുന്നതിന് പോലും, അതോടൊപ്പം തന്നെ സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾക്ക് പോലും ചികിത്സാ ധനസഹായം ലഭ്യമാകുന്നുണ്ട്. നിലവിൽ APL BPL വ്യത്യാസമില്ലാതെ ആനുകൂല്യം ലഭ്യമാകേണ്ടതിന് വ്യക്തി അവരുടെ ആധാർ, അതായത് നിലവിൽ രോഗിയുടെ ആധാർ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭ്യമാകുന്നതിന് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഇനി അതോടൊപ്പം തന്നെ വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം, അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ശുപാർശ, അതായത് അംഗീകൃത മെഡിക്കൽ ഓഫീസറുടെ ശുപാർശ, അതിനുവേണ്ടി കൃത്യമായിട്ട് ഫോം ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാര്യം മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സഹിതം അപേക്ഷ വയ്ക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപേക്ഷാ ഫോം നമ്മളെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.